أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك هدى الله يهدي به من يشاء من عباده ولو أشركوا لحبط عنهم ما كانوا يعملون. സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമായി, ഒരു വിശ്വാസിയായി നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ ധാരാളം പ്രവർത്തനങ്ങൾ, ധാരാളം അധ്വാനങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഹജ്ജിന് വേണ്ടി പോയി തിരിച്ചു വന്ന ആളുകൾ അവിടെ ഹജ്ജിന്റെ അനുഭവങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ അവർ ഒരു 10-40 ദിവസം കൊണ്ട് എന്തുമാത്രം വലിയ ത്യാഗമാണ് അവർ ആ യാത്രക്കും ഹജ്ജിനും വേണ്ടി ചെയ്യുന്നത്. അതേപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന സമയത്ത് ഒരു മാസം നോമ്പിന്റെ വേനലിലായാലും വർഷക്കാലത്തായിരുന്നാലും ഒക്കെ ആ നോമ്പിന് വേണ്ടി അതിൻ്റെതായ അധ്വാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം പള്ളികളും സ്ഥാപനങ്ങളുമെല്ലാം നമ്മൾ വിലപ്പെട്ട നമ്മുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് ചെലവഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരായുഷ്കാലം കൊണ്ട് ദീനിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ നമസ്കാരം, നോമ്പ്, ദിക്റുകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ഇതിനൊക്കെ എന്തുമാത്രം പുണ്യങ്ങളാണ്, എന്തുമാത്രം നന്മകളാണ്, എന്തുമാത്രം പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ഏറ്റവും അധികം ജാഗ്രത കാണിക്കേണ്ടത് ഈ പ്രവർത്തനങ്ങളുടെ ഒന്നും പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ പരലോകത്ത് എത്തുന്ന സമയത്ത് ഇതെല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നു എന്നറിയുന്നവനേക്കാളും ഖേദമനുഭവപ്പെടുന്ന മറ്റ ഒരാൾ ആരാണുണ്ടായിരിക്കുക? വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അമലുകൾ നിഷ്ഫലമായി പോകുമെന്ന്. അത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, വ്യക്തമായി പറയുന്ന കാര്യമാണ്. അള്ളാഹു സന്മാർഗത്തിന്റെ എല്ലാ കാര്യങ്ങളെയും വിശദീകരിച്ചിട്ട് പറയാണ്, അതാണ് അള്ളാഹുവിന്റെ സന്മാർഗം. ആ സന്മാർഗത്തിലേക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നയിക്കുന്നു. എന്നിട്ട് എന്താ ബാക്കി പറഞ്ഞത്? വലൌ അശ്രക്കൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ശിർക്ക് ചെയ്താൽ അവർ പ്രവർത്തിച്ചത് മുഴുവനും വെറുതെയായി പോകുന്നു. ഇപ്പൊ ശിർക്ക് ഒരാൾക്ക് സംഭവിച്ചാൽ അയാളെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയാവും. അത് എത്ര വലിയ പ്രവർത്തനങ്ങളാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും കർമ്മം ചെയ്ത ഒരാളുണ്ടാവൂലല്ലോ. കർമ്മം എത്ര എന്നുള്ളതല്ല പ്രശ്നം, വിശ്വാസത്തിൽ അപാകത സംഭവിച്ചോ അത് വെറുതെയാകും. വലക്കത് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അള്ളാഹു അഭിസംബോധന ചെയ്യാണ്. നീ ശിർക്ക് ചെയ്താലും നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. വല തക്കൂനന്ന മിനൽ ഹാസിരീൻ. നീ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. എത്ര വലിയ താക്കീതാണ് സുഹൃത്തുക്കളെ. രാത്രി മുഴുവൻ നമസ്കരിച്ച, ജീവിതകാലത്തിൽ അള്ളാഹു നിർദ്ദേശിച്ച മുഴുവൻ നന്മകളും പ്രയോഗവൽക്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്ക് നേരെ അല്ല പറയണം. അപ്പൊ പ്രവാചകനോട് ശിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്യേണ്ടതുണ്ടോ? അതിന്റെ ശിർക്കിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരാനാണ് അതൊക്കെ തന്നെ. ഉലാഇകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇ ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമ ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വെറുതെയായിപ്പോകും. ഒരു പ്രതിഫലവും അവർക്ക് നാളെ പരലോകത്തുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. സഹോദരങ്ങളെ, കടുത്ത ശിർക്കിലേക്ക് ഒരു പക്ഷേ മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുകൾ പോലും ഇല്ലാ ശരീക്കൻ ഹുവ ലക് എന്നാണ് അവരുടെ ഹജ്ജിന്റെ തൽബിയത്തിൽ അവർ പറഞ്ഞു. അള്ളാഹു, നിനക്കൊരു പങ്കുകാരില്ല, ഇനി ഉണ്ടെങ്കിൽ അതിലെ അവരെ നീയാണ് ഉടമപ്പെടുത്തുന്നത് എന്നു പറഞ്ഞിരുന്ന ആ മുഷിരിക്കുകളെക്കാളും അപകടകരമായ വാദങ്ങൾ നമ്മുടെ നാട്ടിൽ മതപരമായ കാര്യങ്ങൾ അറിയുന്നവരെന്ന് പറയുന്നവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്ന ഏതെങ്കിലും കാര്യം മനസ്സിൽ വിശ്വസിച്ചാൽ മതി, നമ്മുടെ അമല് മുഴുവൻ പോവും. അള്ളാഹുവാണ് ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അംഗീകരിക്കാത്ത ആര്? യുദബ്ബിറുൽ അംറ മിനസ്സമാഇലല്ല. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അബൂജഹൽ പറഞ്ഞത് അല്ലാഹുവാണ്. മഴയിറക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അല്ലാഹുവാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തെ
നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ് എന്ന് പറയാനുള്ള ധൈര്യം, അത് ചെറിയ ധൈര്യമല്ല. അത് അങ്ങനെ ആളുകൾ പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും മനസ്സുകൊണ്ട് അത് വിശ്വസിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ എല്ലാവർക്കും ഇതിന്റെ സത്യം മനസ്സിലാവും. പക്ഷേ പൊതുവെ നമ്മൾ കേട്ട് കേട്ട് വരുന്നതും നമ്മൾ വിശ്വസിക്കുന്നതുമായ ആളുകൾ പറഞ്ഞാൽ അതിർ ശരിയായിരിക്കും, അതിൽ പതിരുണ്ടാവില്ല എന്ന ധാരണ കൊണ്ട് ആരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് അല്ല പറഞ്ഞ് നരകത്തിൽ നിന്ന് ആരാ രക്ഷപ്പെടുക? വലക്കത് തറഇനാലി ജഹന്നമക തീറം മിനൽ ജിന്നി വൽ ഇൻസ്. ധാരാളം ആളുകൾ മനുഷ്യരിലും ജിന്നുകളും നരകത്തേക്കുണ്ട്. എന്താ പോകാൻ കാരണം? ലഹും കുലൂബുല്ല യഫ്ഖഹൂന ബിഹ, ഹൃദയമുണ്ട്, അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കൂല, കണ്ണുണ്ട് കാണൂല, കാതുണ്ട് കേൾക്കൂല. വളരെ ലളിതമായി കേട്ടാൽ മനസ്സിലാകുന്ന ഒരു ചെറിയ ആലോചന ആവശ്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനാണ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞപ്പോ അവരോട് അള്ളാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങളൊന്ന് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയി എന്നിട്ട് ആലോചിച്ചിട്ട് നിങ്ങളെ സ്വന്തം മനസ്സ് നിങ്ങളോട് പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനാണെന്ന് തോന്നുകയാണെങ്കിൽ ശരിയായിരിക്കും. ഒറ്റയ്ക്ക് നാട്ടുകാർ പറയണത് കേട്ടല്ല, ഒറ്റക്കൊന്ന് കുൽ ഇന്നമാ അഅലുക്കും, ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദാ തുമ്മ തതഫക്കറു. ഒറ്റയ്ക്ക് നിന്നോ അല്ലെങ്കിൽ രണ്ടാൾ നിന്നോ ഒന്ന് ആലോചിക്കും. നാട്ടിലെ മൊത്തം ആൾക്കാർ പറയുന്ന പ്രചാരണങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാ ബിസാഹിബിക്കും മിൻ ജിന്ന, ഒരു ഭ്രാന്തും നിങ്ങളുടെ കൂട്ടുകാരനായ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല എന്ന് മനസ്സിലാവുന്നു. സുഹൃത്തുക്കൾ, ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് ആലോചിക്കാൻ മാത്രം ആലോചിക്കും. നമുക്ക് നിങ്ങൾ എല്ലാ വിവാദങ്ങളും ഉണ്ടാക്കി പ്രവാചകന്മാരെ അടിച്ചു കൊന്ന് കലാപങ്ങൾ ഉണ്ടാക്കി ആളുകളെ കൂട്ടത്തുനിന്ന് ഒരു നിഷ്പക്ഷ മതി വന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഒരാള് ഇവിടെ നിന്നോ വന്ന് അദ്ദേഹം പറയാണെന്ത്, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റണം. എന്താണ് പ്രവാചകന്മാർ സത്യവാന്മാരാണെന്നതിന്റെ തെളിവ്? നിങ്ങൾ നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത ആൾക്കാരെ നിങ്ങൾ പിൻപറ്റി, നിങ്ങളെന്നൊന്നും ആഗ്രഹിക്കാതെ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ്. ഇത്തബിഉ മൻ നസഹക്കും നുസ്ഹൽ, നിങ്ങളോട് ഗുണകാംക്ഷ കാണിക്കുന്നവരെ നിങ്ങൾ പിൻപറ്റണം. യഊദു ഇലൈക ബിൽ ഹൈർ, അത് നിങ്ങൾക്ക് ഗുണയെ വരുത്തുള്ളൂ. സത്യമല്ലേ സുഹൃത്തുക്കളെ? സത്യം പറയുകയാണെങ്കിൽ എന്തൊക്കെ ദീനിലില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ, ഈ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ പ്രപഞ്ചം നിയന്ത്രിക്കുന്നവരാണെന്ന് പറഞ്ഞ അവിടെ കബറുങ്ങൾക്ക് ആൾക്കാരെ വിളിച്ചു കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ എന്തുണ്ട്? ഭൗതികമായ ലാഭങ്ങളുണ്ട്, അത് മാർക്കറ്റ് ചെയ്യുന്നവർക്ക് അതിനുള്ള പ്രയോജനമുണ്ട്. അതിനെതിരെ പറയുന്നവർക്ക് എന്താണുള്ളത്? അള്ളാഹുവിന്റെ ശരിക്കുള്ള വിശ്വാസം സംരക്ഷിക്കുക എന്നല്ലാതെ നിങ്ങളൊരു നിക്കാഹ് നടത്തുന്നു പോയത്. ഒരു നിക്കാഹ് നടത്താൻ ഒരു ഒരു കാവ്യ തന്നെ വേണ്ട. ആ വലിയ നേർക്ക് നേരെ ആ വരണ്ടു പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് വിവാഹം കഴിച്ചെന്നു. എന്നിട്ടത് പറഞ്ഞു കൊടുക്കാൻ വന്നിട്ട് 700 രൂപ, 7000 രൂപ, 8000 രൂപയ്ക്കാണ് പള്ളിയിലേക്ക് വാങ്ങുക. ഞാൻ പള്ളിക്ക് വാങ്ങേണ്ട തെറ്റല്ലേ ആ നിക്കാഹ് ചൊല്ലിക്കൊടുക്കുന്നവർക്ക് കാശ്. ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ ദീനിന്റെ എല്ലാ കാര്യങ്ങളിലും പണം നിശ്ചയിച്ചിരിക്കാൻ. ഒരു കബറിന് കാശ് കൊടുക്കുന്നത് ആ കുഴിച്ചൊരാളുടെ അധ്വാനം നമുക്ക് വിചാരിക്കാം. എന്തൊക്കെ പരും മരിച്ച വീട്ടിൽ 40 ദിവസം 50 ദിവസം. സുഹൃത്തുക്കളെ, ഒന്ന് വെറുതെ ഇരുന്നൊന്ന് ആലോചിച്ചാൽ ഇതൊന്നും ഇപ്പൊ ദീനിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ ഇത്ര മതി എന്നുള്ളതാണ്. ഒരാൾ വലിയ ആകണമെങ്കിൽ എന്ത് വേണം എന്നറിയങ്ങൾ? അയാൾ മുഅ്മിനാകണം. വിശ്വാസിയല്ലാത്ത ഒരാൾ എങ്ങനെ അള്ളാഹുവിന്റെ വലിയ ആകുക? ഞാൻ വലിയാണെന്ന് വാദിക്കാത്തവനാണ് വലിയ. മാത്രമല്ല ശരീഅത്തിന്റെ എല്ലാ നിയമവും അയാൾക്ക് അറിയും വേണം, അയാൾ പാലിക്കും. നിസ്കരിക്കാത്ത ഒരാൾ വലിയാവും സുഹൃത്തുക്കളെ, നോമ്പ് ഒൽക്കാത്ത ഒരാൾ വലിയാവും, നോമ്പിന് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ വലിയാവും. ഇതൊക്കെ ലളിത കാര്യമല്ലേ? വളരെ ലളിതമായിട്ട് ഒരു മുസ്ലിമിന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നിർബന്ധ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റൂല. വല യഫ്അലു മുഹറമാ, നിഷിദ്ധ കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരാൾ വലിയ ഈ നിബന്ധനകൾ മുഴുവൻ തെറ്റിച്ചിട്ടും ഒരാൾ എന്താണ് വലിയാണെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യനെ കുറിച്ച്, യസൂമുൻ നഹാർ വയക്കൂമുൽ ലൈൽ, അയാൾ പകല് നോമ്പ് നോക്കും രാത്രി നിസ്കരിക്കുകയൊക്കെ ചെയ്യും. വലക്കിന്നകൂല യഷ്അദുൽ ജുമാ, അയാളെ ജുമാക്ക് വരലില്ല, വല ജമാ നിസ്കരിക്കാൻ പള്ളികൾക്കും വരലില്ല. അപ്പൊ കാല, അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണെന്നാ പറഞ്ഞത്. മാത്രമല്ല ഇപ്പൊ ഷുഹൂദുൽ ജമാഅ അംറുൽ ലാസിം, നിർബന്ധ കാര്യമാണ് ജമാഅത്തിന് വരലെന്ന് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യണ ഒരാൾ ജമാഅത്തിന് വരാതിരിക്കുമ്പോൾ പോലും അങ്ങനെ പറയുമെങ്കിൽ നിസ്കരിക്കാത്ത ഒരാളെ കുറിച്ച് എന്ത് പറയണമെന്നാണ്.
എല്ലാ കാര്യങ്ങൾക്കും ഭാവി അറിയാനും ഭാവിയിലെ ഗുണദോഷങ്ങൾ അറിയാനും. ഇത്തരം ആളുകളെത്ത് പോകുന്ന ആളുകൾ ആലോചിക്കുക, എന്താണ് അങ്ങനെ ആരെങ്കിലും പോയാൽ ഫഖദ് കഫറ ബിമ അൻ ഉൻസില മുഹമ്മദ് നബി സ്വാസ്മൊക്കെ ഇറക്കപ്പെട്ടതിൽ അവനെന്ത് ചെയ്തു, കാഫുറായി. നമ്മളെ ഭാവി പറഞ്ഞാൽ ആർക്കും പറ്റൂല. എന്ത് കാര്യം, ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇത്തരം മഹത്വവൽക്കരിക്കപ്പെട്ട ആളുകളെത്ത് പോയി പെർമിഷൻ വാങ്ങി അവരോട് ഗുണവും ദോഷവും ചോദിച്ച് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുക, കാഫറായി പോവും. ഈ നിസ്കാരം നോമ്പൊന്നും ഒരു കാര്യം ഉണ്ടാവൂലാണ്. ഈ നിസ്കരിക്കാത്ത ചോദിച്ചാൽ എന്താ പറയാ, നിങ്ങൾ ഒരു ഹറമിൽ നിസ്കരിക്കുകയാണ്, മസ്ജിദുൽ അക്സയിൽ നിസ്കരിക്കുകയാണ്. നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ സുഹൃത്തുക്കളെ, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു വക്ത് നിസ്കാരം നബി നിസ്കരിക്കാത്തത് ആരെങ്കിലും കണ്ടോ? മദീനത്ത് ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ഹറമിൽ നിന്ന് എന്തെങ്കിലും ഒരു ജമാഅത്ത് നിർവഹിച്ചു എന്ന് നബിയുടെ സീറയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു ചെറിയ ആലോചന നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ എന്തു പറഞ്ഞാലും അത് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നൊരവസ്ഥ എത്ര അപകടകരമാണ്. നോക്കും നിങ്ങൾ ഈ അക്താബുകൾ, ഹൗസുകൾ, എന്താ ഹൗസ്, സഹായം. ഈ ഭൂമിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവര് മുഖേന നമുക്ക് സഹായം കിട്ടും എന്ന് പറയുന്ന പദവികൾ, ഇങ്ങനെ വല്ല പദവിയിലേക്കും ഏതെങ്കിലും സഹാബത്തിനെയോ ആളുകളെയോ കുറിച്ച് പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ കിട്ടുന്നുണ്ട്? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടാത്തൊരു പദവി ലോകത്ത് മറ്റാർക്കെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് വെറുതെ ആലോചിക്കും. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബ്നു സയ്യിദന വ ഇബ്നു സയ്യിദന വ ഖൈറന വ ഇബ്നു ഖൈറിന എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ വെച്ച് വിളിച്ചപ്പോൾ നബി ഇസ്ലാസ് അതിന് മറുപടി പറഞ്ഞു തരും. കേട്ടിങ്ങനെ സന്തോഷത്തിൽ ഇരിക്കല്ലേ ചെയ്തു, ഇതിന് മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞെ, അലൈക്കും ബിതഖ്‌വാകും, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം. വലാ യസ്തഹ്‌വിയന്നകും ശൈത്താൻ, പിശാചിങ്ങളെ പിടികൂടാൻ പാടില്ല. അന മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ്. അബ്ദുല്ലാഹി വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, പ്രവാചകനാണ്. വല്ലാഹി മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലതി, എനിക്ക് അള്ള വെച്ച സ്ഥാനത്തെക്കാളും വലിയ സ്ഥാനത്തെ നിങ്ങൾ എന്നെ ഇരുത്തുന്നത് എനിക്ക് സമ്മതമല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അൻസലല്ലാഹു, അല്ലാഹു എന്നെ ഏത് സ്ഥാനത്താണോ ഇറക്കിയത് ആ സ്ഥാനം നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഴ ചോദിച്ചാൽ ഇവർ പറഞ്ഞാൽ മഴ നിൽക്കും, ഇവർ ചോദിച്ചാൽ മഴ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴ വേണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മിമ്പർമ്മ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ചെയ്തു, ആ നിങ്ങൾക്ക് മഴപ്പോൾ ഞാൻ പെയ്യിപ്പിച്ചേരാതെ. സുഹൃത്തുക്കളെ, ചരിത്രം എത്ര വ്യക്തമായിട്ടാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വീട് നമസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ മാത്രമല്ല, ഇവർ വിചാരിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റും. അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരണമെന്ന് എത്ര കണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതാര് കൊടുക്കും? അബൂ താലിബ് കൊടുക്കുമായിരുന്നു. പക്ഷെ സാധിച്ചു സുഹൃത്തുക്കളെ. അല്ല പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹബബ് വലക്കിന്നല്ലാഹ യഹ്ദി മൻ യശാ, എനിക്ക് പറ്റൂല എന്നാണ്. ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നാണ് തിരുത്തിയത്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഏ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറി ചെന്നിട്ട് ആ മോർച്ചറിൽ മരിച്ച് ഫ്രീസറിൽ കിടക്കുന്ന ഒരാളോട് കയ്യുമ തട്ടിയിട്ട് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും? സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്ത് വല്ല പരിഭാഷ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കൂ. ചോദിക്ക് പ്രവാചകരെ, ആകാശത്തും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കാരാ റിസ്ക് തരുന്നത്? കാഴ്ചകളെയും കേൾവികളെയും ആരാണ് ഉടമപ്പെടുത്തുന്നത്? മയ്യത്തിൽ നിന്നും ജീവനെ കൊണ്ടുവരുന്നത് ആരാണ്? വയുഖ്രിജുൽ മയ്യത്ത് മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് നിർജീവമാക്കുന്നവൻ ആരാണ്? വമയുദബ്ബിറുൽ അംറ്, കാര്യങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ഫസയഖൂലൂനല്ലാ, അവർ പറയും അല്ലയാണ്. ഫകുൽ അഫലാത്ത, ഇതാര പറയുന്ന സുഹൃത്തുക്കളെ? ഒരു വിശ്വാസി അല്ലാത്ത മുശ്രിക്കായ ആൾക്കാർ വരെ സമ്മതിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്? ഷഹാദത്ത് കലീമ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തിരുത്തി കൊടുക്കുന്നു. നാം ആലോചിക്കേണ്ടതെന്താ അറിയോ, ഇതൊക്കെ ഹൃദയത്തിലേക്ക് ഇതൊക്കെയാണെങ്കിൽ വിശ്വസിച്ചു പോയാൽ അവന്റെ ഈ നോമ്പും നിസ്കാരം ഹജ്ജും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ശരിക്കും എന്താ അറിയോ, സ്വർഗത്തിന് താക്കോലുണ്ട്. ആ താക്കോലിട്ട് സ്വർഗത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഏതാണ് ആ താക്കോൽ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ച് ബാക്കി കാര്യങ്ങളൊന്നും ഒരാൾ ചെയ്യാതിരുന്നാലോ? ലക്കിന്നഹു ഖശിയ അൻ യഅതമിദ അന്നാസ് അലാ ഖൗലിൽ കലിമ ദൂനൽ അമലി ബിഹ, പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ ഈ ഒരു വാക്കും പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുമെന്ന് വിചാരിച്ച് നബി പറഞ്ഞു, വലക്കിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ, താക്കോലുണ്ടായ പോരട്ടോ, താക്കോലിന് പല്ല് വേണം. എന്താ താക്കോലിന്റെ പല്ല്? ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹ ലക, പല്ലുണ്ട് താക്കോലാണെങ്കിൽ നിനക്ക് തുറക്കാൻ പറ്റും. വഇല്ലാ ലം യുഫ്തഹ ലക, അല്ലെങ്കിൽ അത് തുറക്കപ്പെടില്ല. ഏതാ പല്ല്? ആ ഈമാനോടൊപ്പം നമുക്ക് അമലുകളും ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും വാജിബാത്തുകൾ ചെയ്യുകയൊക്കെ വേണം എന്നുണ്ടാവുന്നതാണ്. സുഹൃത്തുക്കളെ, എത്ര സങ്കടമാണ് നിങ്ങൾ. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത്, അള്ളാഹിന്റെ അനുമതി പ്രകാരം ഷഫാഅത്ത് കിട്ടണമെങ്കിൽ എന്തു വേണം നിങ്ങൾ? അസ്അദുൻ നാസി ബി ഷഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി കലിമ ഉച്ചരിച്ചവർ മാത്രമേ അള്ളാഹു നാളെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കിട്ടുള്ളൂ. വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം. ആലോചിക്കുമ്പോൾ നിങ്ങൾ ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും ഷിയാക്കളിൽ നിന്ന് വന്ന ഈ ഖബർ ആരാധനയുണ്ട്. ആ ഖബറിൻ്റെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിങ്ങൾ, നമുക്ക് അവിടെ കുറച്ച് നേരം നിന്നാൽ തന്നെ ഇതൊക്കെ തെറ്റാന്ന് നമുക്ക് മനസ്സിലാവില്ല. അതായത് ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധനാലയങ്ങളിൽ എന്തെല്ലാം വസ്തുക്കളെ സ്ഥാപിക്കുന്നുവോ ആ വിളക്കും ആ പൂജാവസ്തുക്കളും എല്ലാം ഒരു മുസ്ലിം പള്ളിയുടെ ശ്മശാനത്തിന്റെ ഖബറിന്റെ അടുക്കൽ കാണുമ്പോഴെങ്കിലും മനസ്സിലാകണ്ടേ സുഹൃത്തുക്കളെ, ഇത് നമ്മുടേതല്ല. ഈ നോക്ക് നിങ്ങൾ, അവിടെ കൊണ്ടുപോയി പൈസ ഇടണം, കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടാകും. ഒരു മാസം 20 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെ ചെലവ് വരുന്ന സ്ഥാപനങ്ങൾ ഈ മക്ബറകളുടെ വരുമാനം കൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്നു. എങ്ങനെയത് പറ്റണത്? അപ്പൊ അവിടെ എത്ര വരുമാനം? ആർക്കാണ് ഈ പണം കൊടുക്കണത് സുഹൃത്തുക്കളെ? ഈ മരിച്ച ആൾക്കാണോ ഈ പണം കൊടുക്കണത്? അതോ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണോ? എന്നാ അള്ളാഹുവിന്റെ പേര് ഞമ്മക്ക് തന്നെ കൊടുത്താൽ പോരെ സുഹൃത്തുക്കളെ? നമ്മുടെ കുടുംബങ്ങളൊക്കെ പാവപ്പെട്ട ആൾക്കാരില്ലേ, വിഷമിക്കുന്ന ആളുകളില്ലേ, രോഗികളില്ലേ, അവർക്ക് കൊടുത്താൽ പോരെ? എന്തിനാ ഇവിടെ കൊണ്ടേ കൊടുക്കണത്? ഞാൻ പറഞ്ഞു, ഒന്ന് ആലോചിച്ചാൽ തിരിയാവുന്നതേ ഉള്ളൂ എന്ന്. എന്തിനാണ് അവിടെ കൊണ്ടേ കൊടുക്കണത്? അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് അത് നടത്തുന്ന നടത്തിപ്പുകാർക്കാണ്, അതിന്റെ അവകാശികൾക്കാണ്, അവർ തീരുമാനിക്കുന്നവർക്കാണ് ആ പണം കിട്ടുക. നമുക്ക് ദാനം ചെയ്യാനാണെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ പോരെ, ഒരു പള്ളി കൊടുത്താൽ പോരെ? അല്ലല്ലേ സുഹൃത്തുക്കളെ എല്ലാം നമുക്ക് തരുന്നത്? അള്ളാഹുവിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ കിട്ടാൻ അള്ളാഹുവിന്റെ പേരിലല്ലേ നമ്മൾ കൊടുക്കേണ്ടത്? അപ്പോൾ സത്യത്തിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഇതുള്ളൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ പൂർവികന്മാരായ ആളുകൾ ആരെങ്കിലും അങ്ങനെ ഒരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ ഇങ്ങനെ എന്തെങ്കിലും പൂജാകർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്തോ, മാത്രമല്ല എന്റെ ഖബറിനെ ആരാധനാലയമാക്കരുതേ എന്ന വസിയത്തോടുകൂടെ അല്ലേ സുഹൃത്തുക്കളെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്? അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മളത് ഉൾക്കൊള്ളണം, നമ്മൾ മറ്റുള്ളവരെ ബോധവൽക്കരിക്കണം. കാരണം എല്ലാ വക്തിനും നിസ്കരിക്കുന്ന, നിസ്കാരപ്പായ നീക്കാത്ത നമ്മുടെ പ്രായമായ സഹോദരിമാരും ഈ 10-40 ദിവസം അങ്ങേയറ്റത്ത് പ്രയാസം അനുഭവിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ച് ഹജ്ജിന് പോയവരും ജീവിതത്തിൽ ഉള്ള സമ്പാദ്യത്തിന്റെ വിലപ്പെട്ട ചോര നീരായ പണം നന്മകൾക്ക് ചെലവഴിച്ചവരൊക്കെ അത് മുഴുവൻ ബാത്തിലായി നാളെ പരലോകത്ത് എത്തുക എന്ന് പറഞ്ഞാൽ എത്ര സങ്കടമാണ് സുഹൃത്തുക്കൾ. നന്മകളുടെ ആധിക്യമല്ല, തൗഹീദിലുള്ള അല്ലെങ്കിൽ ശിർക്കിന്റെ ഒരാംശം കടന്നാൽ ഒരു ചെമ്പ് ബിരിയാണിയിൽ ഒരു തുള്ളി മണ്ണെണ്ണ വീണ പോലെ എല്ലാം നിഷ്ഫലമായി പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിത് ശക്തമായി ഉൾക്കൊള്ളണം. മല്ലക്കി അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല ജന്ന, ശിർക്കില്ലാതെ പരലോകത്തെത്തിയാൽ അവന് സ്വർഗം കിട്ടും. അത്ര ഗൗരവമുള്ളതാണ് തൗഹീദ്. അവസാനം ചെല്ലേണ്ട കെലിമയുടെ ആശയമാണത്. അതുകൊണ്ട് ശരിയായ തൗഹീദ് ഉൾക്കൊള്ളാനും ശിർക്കിന്റെ ചെറിയൊരംശം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുവാനും തൗഹീദിന്റെ വെളിച്ചമെത്താത്തവരെ അത് ബോധ്യപ്പെടുത്താനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാൻ. അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സഹോദരങ്ങളെ, ഇപ്പോൾ അവസാനം പറഞ്ഞ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ്, മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല ജന്ന, ശിർക്ക് ചെയ്യാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ സ്വർഗം കിട്ടും. വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല നാർ, ശിർക്കുണ്ടോ നരകത്തിലേ എത്തുള്ളൂ, അവിടെ പിന്നെ നിസ്കാരം നോമ്പൊന്നും പരിഗണിക്കൂല. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത്തൊരു കാര്യം
ഒരിക്കലും എന്ത് ചെയ്യില്ല. മൻ മാത്താല തൗഹീദ്, തൗഹീദോടുകൂടെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും നരകത്തിൽ ശാശ്വതനാവൂല, അവനെന്നെങ്കിലും ഒരിക്കൽ സ്വർഗത്തിലെത്തും. എന്ത് തെറ്റുകളുണ്ടെങ്കിലും ഷിർക്കില്ലേ, ഈമാനുള്ള ആള് നരകത്തു നിന്ന് തിരിച്ചു വരും. മൻ മാത്താല ഷിർക്ക് വജബത്തു ലഹുന്നാർ, ഷിർക്കുണ്ടോ നരകം അവരെ നിർബന്ധമാണ്. പിന്നെ ഒരടിമ, പിന്നെ അതേപോലെ തന്നെ ഷിർക്കിനെ എത്രമാത്രം നമ്മൾ ഭയപ്പെടണം എന്ന സൂചന ഏതുണ്ട്? ഈ ഹദീസിലുണ്ട്. പിന്നെ ഷിർക്കിന് നമ്മൾ എത്രമാത്രം സുരക്ഷിതരാകണം എന്നതുമുണ്ട്. അന്നഹു ലൈസൽ ഇബ്റാ ബികസ്രത്തിൽ അമൽ, ഇന്നമാ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതുകൊണ്ടാണ് സ്വർഗം കിട്ടുക, അമലിന്റെ ആധിക്യമല്ല. അമലിന്റെ ആധിക്യമുണ്ടെങ്കിലും ഷിർക്കുണ്ടോ, ഒരാൾക്ക് സ്വർഗം കിട്ടൂല എന്നാണ്. അതുകൊണ്ട് ഷിർക്ക് ഒരു നിലക്കും ജീവിതത്തിൽ വരില്ല എന്ന തീരുമാനമാണ്. അമലുകൾ അധികമായി പ്രവർത്തിക്കുന്നതിനേക്കാളും നമുക്ക് വേണ്ട ജാഗ്രത അതാണെന്ന് നമ്മൾ ആലോചിക്കുക. സ്വർഗവും നരകവും സത്യമാണെന്നുകൂടെ ഈ ഹദീസ് സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം ഷിർക്ക് വരാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ഈ തൗഹീദിലേക്കുള്ള ക്ഷണമാണ് സുഹൃത്തുക്കളെ നമ്മൾക്ക് എല്ലാവർക്കും ബാധ്യതയായിട്ടുള്ളത്. മരിച്ച് കുളിപ്പിക്കാൻ കിടത്തുമ്പോഴും ആ ദേഹത്തു നിന്ന് ഏലസും ചരടും ഒക്കെ പൊട്ടിച്ചെടുക്കുന്ന എത്ര സമയമുണ്ട്? അതൊക്കെ പൊട്ടിക്കുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുക സുഹൃത്തുക്കളെ? മൻ അല്ലക്ക തമീമത്തിൻ ഫഖദ് അശ്റക, ഏലസ് കെട്ടിയാൽ ശിർക്ക് ചെയ്തു എന്നാണ്. നമ്മൾക്ക് ഫലമേൽപ്പിക്കാൻ അള്ളാഹു മതി. ഒരു ഫലകമോ ഒരു തകിടോ ഒരു കയറോ ഒരു ചരടോ നമുക്ക് ആവശ്യമില്ല എന്നില്ല. അള്ളാഹു ഹയ്യുൽ ഖയ്യൂമായ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ലാത്തഹുദുഹു സിനത്തും വലാനവും, ഉറക്കവും മയക്കവും ബാധിക്കാത്ത അള്ളാഹുവിലെല്ലാം അർപ്പിച്ചിട്ടല്ലേ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ഫലമേൽപ്പിക്കൽ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും വേണം. ഷിർക്കിൽ നിന്ന് മുക്തമായി ശരിയായ തൗഹീദ് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, വിശ്വാസ രംഗത്ത് വരുന്ന എല്ലാ തകരാറുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം. അള്ളാഹുവെ, നിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണം. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على